നമസ്കാരം. ശിവുബ, നീ കാണുന്നില്ലേ ഈ നാടിൻ്റെ അവസ്ഥ? നീ കാണുന്നില്ലേ ജനങ്ങളുടെ ദയനീയ അവസ്ഥ, ക്ഷേത്രങ്ങളുടെ അവസ്ഥ, നമ്മുടെ ധനം സമ്പത്ത് എല്ലാം കവർന്നുകൊണ്ട് പോകുന്ന അവസ്ഥ, കർഷകരുടെ അധ്വാനം പാഴായി പോകുന്ന അവസ്ഥ? മുഗളരുടെ ആക്രമണം നീ കാണുന്നില്ലേ? ഇതിൽ നിന്നും മോചനം നേടണ്ടേ? നമുക്ക് ഇടിമുഴക്കം പോലെ ആ ശബ്ദം ഉയർന്നു. വേണം, ഈ ഭാരതഭൂമികയിൽ നിന്നും മുഗളന്മാരുടെ നട്ടെല്ലൊടിക്കാൻ പോകുന്ന ജൈത്രയാത്ര ഈ ശിവാജി ആരംഭിക്കുവാൻ പോകുകയാണ്. വിജയനഗരം പോലൊരു ഹിന്ദുരാഷ്ട്രം ഉയരും, ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടും. ഇത് ശിവാജിയുടെ വാക്ക്. സർവ അനുഗ്രഹങ്ങളും തന്ന് ആശീർവദിച്ചാലും. കോട്ടകൾ പിടിച്ചെടുക്കുന്ന കളികളായിരുന്നു ബാലനായ ശിവാജിക്ക് കളിക്കുവാൻ ഏറെ ഇഷ്ടം. കുട്ടിക്കാലത്ത് തന്നെ പിതാവായ ഷഹാജിക്ക് ബാലനായ ശിവാജിയെ വേണ്ടവണ്ണം താലോലിക്കാനോ ശിക്ഷണം നൽകാനോ കഴിഞ്ഞില്ല. ശിവാജി മഹാരാജിൻ്റെ ശൈശവത്തിൽ തന്നെ ആ പിതാവിന് മുഗളരുടെ ആജ്ഞപ്രകാരം കർണാടകയിലേക്ക് പോകേണ്ടി വന്നിരുന്നു. പോകുന്നതിന് മുൻപ് തൻ്റെ ധർമ്മപത്നിയായ ജീജാബായിയെ വിളിച്ചരികിൽ വരുത്തി അദ്ദേഹം പറഞ്ഞു, ബാലനായ ശിവബയെ ഞാൻ നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു, അവൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇനി മുതൽ നിനക്കാണ്. ജീജാബായി തൻ്റെ മകനെ അധർമ്മിയായ രാവണനെ വധിച്ച ഭഗവാൻ ശ്രീരാമൻ്റെ കഥ പറഞ്ഞു കൊടുത്തു. ധർമ്മം പുനഃസ്ഥാപിക്കാൻ അവതാരം പൂണ്ട ഭഗവാൻ കൃഷ്ണൻ്റെ കഥ പറഞ്ഞുകൊടുത്തു. ധർമ്മപുത്രരെ പോലെ ധർമ്മിഷ്ഠരാകാൻ പഠിപ്പിച്ചു. രാജനീതിയും പ്രജാസംരക്ഷണവും പഠിപ്പിച്ചു. ജിജാബായി തൻ്റെ മകനെ ശക്തനായ ധർമ്മിഷ്ഠനായ പ്രജാക്ഷേമ തൽപരനാകാൻ പഠിപ്പിച്ചു. ആത്മാഭിമാനം പണയം വെക്കാതെ രാഷ്ട്രത്തെ വീണ്ടെടുത്തു. ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ പ്രേരിപ്പിച്ചു. അടിമത്തത്തിൽ നിന്നും മോചനം നേടാൻ ആഹ്വാനം ചെയ്തു. ഒടുവിൽ കുട്ടിക്കാലത്ത് തന്നെ തൻ്റെ കളികൾ എന്ന പോലെ ഓരോരോ കോട്ടകളായി ഛത്രപതി പിടിച്ചടക്കി മുന്നേറി. തൻ്റെ മാതാവിന് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് ഓരോ തവണയും മുന്നേറി രാഷ്ട്രത്തിൻ്റെ ആത്മാവിനെ തളർന്ന ഒരു വലിയ ജനതയെ പോരാടാൻ പ്രേരിപ്പിച്ചു. സ്വയം ഒരു മാതൃകയായി. അന്ന് ആ മാതാവ് അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു എങ്കിൽ എല്ലാം വിധിയെന്ന് കരുതി നയനമിഴികൾ നിറച്ച് ഒരു മൂലയിൽ ജീവിതം തള്ളി നീക്കിയിരുന്നുവെങ്കിൽ ഇന്ന് ഭാരതം ഉണ്ടാകുമായിരുന്നു. ഛത്രപതി ശിവജി എന്ന ഇതിഹാസം സ്വാതന്ത്ര്യത്തിനായി പോരാടുമായിരുന്നു. ഭാരതത്തിൻ്റെ മുഴുവൻ ചരിത്രത്തിലും ഈ പുണ്യഭൂമിയുടെ ഭാവി ഭാഗധേയം ജിജാബായിയോളം മുന്നിൽ കണ്ട മറ്റൊരു മാതാവില്ല. മാതാവിന് കൊടുത്ത വാക്ക് പോലെ മുഗൾ രാജവംശത്തിൻ്റെ നട്ടെല്ല് തകർത്തിട്ടേ ശിവാജി സ്വർഗം പോകിയുള്ളൂ. ദേശീയവാദികൾ ഉണ്ടാവുകയല്ല, അവരെ ആരംഭഘട്ടത്തിലെ തന്നെ വാർത്തെടുക്കുന്നതാണ്. ഇന്ന് February 19 ഈ ഭാരത മാതാവ് ജന്മം കൊടുത്ത അജയ്യനായ മറ്റൊരു ഭാരതപുത്രനായ ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ ജന്മദിനമാണിന്ന്. ഈ ഭാരത മാതാവ് ജന്മം കൊടുത്ത മഹാന്മാരായ പുണ്യപുരുഷന്മാരിൽ മറ്റൊരു പുണ്യപുരുഷനായ ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ ജന്മദിനമാണിന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.